നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സത്യത്തിൽ ഉണ്ണുവാനോ ഉറങ്ങുവാനോ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുവാനോ കേരളത്തിലെ ഒരു ജനതയ്ക്കും കഴിഞ്ഞിട്ടില്ല. കാരണം രാവിലെ മുതൽ രാത്രി വരെ എല്ലാവരുടെ മനസ്സിൽ ആ മരണപ്പെട്ട വളരെ സന്തോഷത്തോടുകൂടി യാത്ര ആരംഭിച്ച് എന്നാൽ വളരെ വേദനാജനകമായ യാത്രയായി മാറിയ ആ അഞ്ചു പേരുടെ മുഖമായിരുന്നു. കളിചിരികളുമായി ഒരു യാത്ര പോയ സുഹൃത്തുക്കൾ, അവരിൽ അഞ്ചു പേർ ഇനിയില്ല. അഞ്ചു പേർ സാരമായി പരിക്കേറ്റ ചികിത്സയിൽ. എന്നാൽ ഈ അപകടത്തിൽ നിന്ന് ദൈവം മാറ്റി നിർത്തിയ ഒരാളുണ്ട്. എല്ലാം അറിയാവുന്ന, എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി അറിയാവുന്ന, എന്നാൽ ഇനി ചോദിച്ചാൽ പറയുവാൻ ബുദ്ധിമുട്ടുള്ള, തൻ്റെ മുന്നിൽ കണ്ട ആ നടുക്കം ഇതുവരെയും വിട്ടുമാറാത്ത ആ ഒരാൾ, പതിനൊന്നാമൻ. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പതിനൊന്നാമൻ ഷെയ്ൻ ഡെൻസ്റ്റൺ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഷെയ്ൻ പരിക്കുകളില്ല. എന്നാൽ ഷെയ്ന് കടുത്ത മാനസികാഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. അത് മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുകയാണ്. തിരുവനന്തപുരം മരിയനാട് സ്വദേശിയാണ് ഷെയ്ൻ. വാഹനത്തിലുണ്ടായിരുന്ന 11 പേരിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ മാത്രമാണ്. ദുരന്തസ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ഷെയ്നും ഇതേ കാറിൽ ഉണ്ടായിരുന്നയാളാണ് എന്ന് മനസ്സിലായതേയില്ല. ഗുരുതരമായി പരിക്കേറ്റവരെയും ചലനമറ്റവരെയും ആംബുലൻസിൽ കയറ്റിവിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അപകടസ്ഥലത്ത് ഷെയ്ൻ തനിച്ചായി. അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ തിരിച്ചെത്തി. ആരോടും ഒന്നും മിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു. 10 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ മൊഴി എടുത്തപ്പോഴാണ് ഷെയ്ൻ കൂടി വാഹനത്തിലുണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. പിന്നെ ഷെയ്നിനു വേണ്ടിയുള്ള അന്വേഷണമായി. ഹോസ്റ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടി സുഹൃത്തുക്കൾ അവിടെ എത്തി. എന്നാൽ ആരോടും സംസാരിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്ൻ. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിലും ഷെയ്ൻ ആരോടും ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഷെയ്ൻ. 10 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് എന്നാണ് ആദ്യം രേഖപ്പെടുത്തിയത്. എന്നാൽ വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ മൊഴി എടുത്തപ്പോഴാണ് ഷെയ്ൻ കൂടി വാഹനത്തിലുണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. പിന്നെ ഷെയ്നിനു വേണ്ടിയുള്ള അന്വേഷണമായി. ഹോസ്റ്റലിൽ ഉണ്ടെന്നും കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടെ എത്തി. അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്നും, സുഹൃത്തുക്കൾ പറയുന്നു. ഉടനെ ആശുപത്രിയിലെത്തിച്ചു. അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പലരും പല കഥകളും ഇതിനോടകം തന്നെ കെട്ടിച്ചമച്ചു കഴിഞ്ഞു. എന്നാൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ നിലവിളി തന്റെ മുന്നിൽ കാണുകയും എന്നാൽ തനിക്ക് മറ്റൊന്നും അപകടം പറ്റാത്ത, താൻ മരിച്ചതാണോ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഷെയ്ൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോയ ഷെയ്ൻ ഉടനെ തന്നെ അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ ഇറങ്ങി കഥകടച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഷെയ്നിന് മാനസികമായി തകർന്ന, ആകപ്പാടെ തകർന്നിരിക്കുന്ന ഷെയ്ൻ്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ഷെയ്ൻ്റെ ഒരു അവസ്ഥ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും മറ്റ് 5 പേരുടെയും മൃതശരീരം അടക്കം ചെയ്തിട്ടുണ്ട്. ഇന്ന് 5-ാമൻ്റെ കൂടി മൃതശരീരം അടക്കം ചെയ്യും. എന്തായാലും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇവരുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ.